ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ പീനൽ കോഡിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് LLB എൻട്രൻസിന് വേണ്ടി പഠിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പീനൽ കോഡിൽ ഏകദേശം 511 വകുപ്പുകളുണ്ട്. 23 ചാപ്റ്ററുകളാണ് ഇന്ത്യൻ പീനൽ കോഡിലുള്ളത്. അപ്പോൾ ഇത്രയും വകുപ്പുകൾ ഒന്നിച്ച് പഠിച്ചിട്ട് എക്സാമിന് പോകേണ്ട കാര്യമില്ല. ഇത്രയും വകുപ്പുകൾ ഒന്നിച്ച് പഠിച്ചാൽ തന്നെ നമ്മൾ ഇതിൽ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ LLB എൻട്രൻസിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം നമ്മൾ പഠിച്ചിട്ട് ആ വകുപ്പുകൾ നല്ല വൃത്തിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പോയി എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം പല ഇല്ലസ്ട്രേഷൻസും നമുക്ക് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ഇപ്പോൾ ABC എന്ന് പറയുന്ന ആളുകളെ വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് നടന്നതായിട്ട് നമുക്ക് തരുന്നു. ഇവിടെ ഏത് തരത്തിലുള്ള ഒഫൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ കുറ്റക്കാരൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നിങ്ങൾക്ക് IPC ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഓരോ വകുപ്പ് വന്നിട്ട് ഈ വകുപ്പിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യം ഏതാണ് അത് ക്ലിയർ ആയ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുനിന്ന് ഏകദേശം 70% മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതുകൊണ്ട് IPC അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് ആണ്. IPC, കോൺട്രാക്ട്, CRPC എന്നൊന്നോ രണ്ടോ ചോദ്യങ്ങൾ, കൂടാതെ ടോട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് പെടുന്നതാണ്. അപ്പോൾ IPC നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുൻവർഷങ്ങളിൽ. അപ്പോൾ IPC ഇത്രയും വകുപ്പുകൾ നമുക്ക് ഒന്നിച്ച് പഠിച്ചിട്ട് പോകുന്നത് മണ്ടത്തരമാണ്. നമ്മൾ അവിടെയാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വളരെ ക്ലിയർ ആയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക പഠിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ചവറ് പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് IPC വരുന്ന ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അൺ അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്തു വരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പല സബ്ജക്റ്റിൽ അവർ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലോ മറ്റ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ ഈ ഒരു അൺ അക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമ്പർ 1 അൺ അക്കാദമി. അൺ അക്കാദമിയിലൂടെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ പലതരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ അവർ നടത്തുന്നു പല സബ്ജക്റ്റിൽ. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 9:30 വരെ മോക്ക് ടെസ്റ്റുകൾ ഈ പറയുന്ന സബ്ജക്റ്റിലെല്ലാം തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ PDF ഫോർമാറ്റിലുള്ള മെറ്റീരിയൽസ് ഒക്കെ പഠിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അൺ അക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫ്രീ ട്രയൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിശ്ചിത തുക നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൈം മെമ്പറാക്കി മാറ്റുകയും അവിടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 10% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പേരായ മൊബൈൽ കോട്ട് എന്ന് പറയുന്ന ഒരു റെഫറൽ കോഡുണ്ട്. ഈ കോഡ് നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഓഫറാണ് ഈ സമയത്ത് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അൺ അക്കാദമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പീനൽ കോഡ് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ 23 ചാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ IPC നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 298 വരെയുള്ള ഒരു ഭാഗം, 299 മുതൽ 511 വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് രണ്ടാമത്തെ ഭാഗത്തുനിന്നാണ്. അതായത് 299 മുതൽ 511 വരെയുള്ള വകുപ്പുകൾക്കകത്തുനിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. ഈ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസസ് അഫക്റ്റിംഗ് ടു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന 16-ാമത്തെ ചാപ്റ്റർ ഈ 2-ാമത്തെ ഭാഗത്താണുള്ളത്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതായത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് മാരകമായ രീതിയിൽ മുറിവുണ്ടാക്കുന്ന, മനുഷ്യ ശരീരത്തിന് ദോഷകരമാകുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഈ 16-ാമത്തെ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. ആ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ 17-ാമത്തെ ചാപ്റ്റർ ഒഫൻസസ് അഫക്റ്റിംഗ് ടു പ്രോപ്പർട്ടി, പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക, കൊള്ള, റോബറി, അതുപോലെ ഡെക്കോയിറ്റി,
അതുപോലെ തന്നെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാമാണ് 17-ാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററാണ് ഇന്ത്യൻ പീനൽ കോഡിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റർ. ഈ രണ്ട് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ട് പോകാം. ഈ ചാപ്റ്ററിൽ തന്നെ ഏകദേശം 1200 വകുപ്പുകൾ ഈ രണ്ട് ചാപ്റ്ററിലും കൂടിയുണ്ട്. അപ്പോൾ അത്രയും വകുപ്പുകളും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 16-ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 80 മുതൽ 90 വരെ വകുപ്പുകളുണ്ട്. ഇത്രയും വകുപ്പുകൾ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിനു മുമ്പ് ഇന്ത്യൻ പീനൽ കോഡിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഏതൊക്കെ വകുപ്പുകളാണ് പഠിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ വകുപ്പിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയല്ല, നമ്മൾ പഠിക്കേണ്ട വകുപ്പുകൾ ഏതാണെന്ന് പറയുന്നു, ആ വകുപ്പിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കി വെക്കാം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ 16-ാമത്തെ ചാപ്റ്റർ ആണ്, അതായത് ഈ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഭാഗം 299 മുതലുള്ള ഭാഗം, അതായത് ചാപ്റ്റർ 16. ചാപ്റ്റർ 16 പറയുന്ന ഒഫൻസസ് അഫക്ടിംഗ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ 16-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 299-ാമത്തെ വകുപ്പ് കൾപോൾ ഹോമിസൈഡിനെ കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നരഹത്യ എന്ന് പറയും. 299-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണ്. കൾപ്പോൾ ഹോമിസൈഡ് ഡിഫൈൻ ചെയ്യുന്ന വകുപ്പ് ഏതാണ് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ 299-ാമത്തെ വകുപ്പാണ് കൾപ്പോൾ ഹോമിസൈഡ്. 300-ാമത്തെ വകുപ്പാണ് മർഡർ, കൊലപാതകം. അപ്പൊ ആദ്യം നരഹത്യ എന്താന്ന് പറഞ്ഞു, പിന്നെ കൊലപാതകം. അപ്പൊ രണ്ടിലും മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് ഈ രണ്ട് വകുപ്പിലും പറയുന്നത്. പക്ഷെ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ LLB പഠിക്കുന്ന സമയത്ത് ഇതൊരു വൈഡ് ടോപ്പിക് ആയതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്. നമ്മൾ LLB പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ നമ്മൾ രണ്ടെണ്ണത്തിന് പോകുന്ന ആളെ സംബന്ധിച്ച് എന്താണ് കൾപ്പോൾ ഹോമിസൈഡ്, എന്താണ് മർഡർ എന്നൊരു ബ്രീഫ് ആയിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് പോകണം. എങ്കിലേ നമുക്കൊരു ഐഡിയ കിട്ടുന്നുള്ളൂ ഒരു കൾപ്പോൾ ഹോമിസൈഡ് എന്താണ്, മർഡർ എന്താണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് ക്ലിയർ ആക്കി തരാം. രണ്ട് സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. ആ രണ്ട് സിറ്റുവേഷനും ഈ കൾപ്പോൾ ഹോമിസൈഡിലും മർഡറിലും പെടുന്ന രണ്ട് സിറ്റുവേഷൻ ആണ്. ആ ഉദാഹരണം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വഴിയിൽ നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു കുഴി എടുത്ത ശേഷം ഒരാൾ അവിടെ ഒരു കെണി സെറ്റ് ചെയ്യാം. കുറച്ച് ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് കുറെ ഇലയൊക്കെ ഇട്ടിട്ട് ഈ ഒരു വലിയ കുഴി അത് മൂടിയിരിക്കുകയാണ്. അപ്പൊ ഈ ചുള്ളിക്കമ്പിന്റെ മുകളിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ആ ചവിട്ടുന്ന ആരാണെങ്കിലും ആ കുഴിക്കകത്ത് വീഴാൻ അപകടം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരാളെ കൊല്ലണമെന്നൊരു ഉദ്ദേശമുണ്ട്. അദ്ദേഹം നടന്നു വരുന്ന വഴിയിലാണ് ഈ കെണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ആ കുഴിയിൽ വീണ് മരിക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ കുഴി അവിടെ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ ചുള്ളിക്കമ്പ് വെച്ച് ഇലയൊക്കെ വെച്ച് മറച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇദ്ദേഹം നടന്നു വന്ന് ഈ കൊല്ലപ്പെടേണ്ട ആള് ആ വഴിയിലൂടെ നടന്നു വന്ന് ഈ കുഴി ശ്രദ്ധിച്ചില്ല, ഈ ചുള്ളിക്കമ്പിന്റെ മുകളിൽ ചവിട്ടി ആ കുഴിക്കകത്ത് വീണ് അദ്ദേഹം മരിച്ചു. അതൊരു സിറ്റുവേഷനാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് മറ്റൊരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കത്തി കയ്യിൽ കരുതി രാത്രി ഇദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് വീടിന്റെ മച്ചു പൊളിച്ച് വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്ത് കയറി ഉറങ്ങിക്കിടന്ന ഇയാളെ കഴുത്തറുത്ത് ആ കത്തി ഉപയോഗിച്ച് കൊന്നു. ഇത് രണ്ടാമത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സിറ്റുവേഷനാണ് കൾപ്പോൾ ഹോമിസൈഡിന്റെ പരിധിയിൽ വരിക, രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനാണ് മർഡർ. അപ്പൊ ഇത് രണ്ടിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ ഡെഫിനേഷൻ അതുപോലെ തന്നെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം സെയിം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, കൾപ്പോൾ ഹോമിസൈഡ് ആണെങ്കിലും മർഡർ ആണെങ്കിലും. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, കൾപ്പോൾ ഹോമിസൈഡിനേക്കാളും കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ ഒരു സ്റ്റേജ് ആണ് മർഡർ, കൊലപാതകം, കരുതി കൂട്ടിയുള്ള കൊലപാതകം എന്ന് പറയും. അപ്പോ ആദ്യം ഞാൻ ആ കുഴി സെറ്റ് ചെയ്ത ആ ഒരു കെണി ട്രാപ്പ് സെറ്റ് ചെയ്ത് ഒരാളെ കൊന്നു. ആ ഒരു സാധ്യത നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹത്തിന് ഇന്റൻഷൻ ഉണ്ട്, കൊല്ലണമെന്ന കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ ഒരു പോസിബിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതായത് ഈ കൊല്ലപ്പെട്ട ആൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആ കുഴി ചാടാതെ വഴി മാറിപ്പോവുക, അല്ലെങ്കിൽ കുഴിയിൽ വീണാലും ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരുപക്ഷെ അവിടെ ജീവൻ രക്ഷപ്പെടാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ഇന്റൻഷനും നോളജും അതുപോലെ തന്നെ കൊല്ലണമെന്ന ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും ഗ്രാവിറ്റി കുറവാണ്. ആ ഒരു കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുന്നതിനുള്ള ഗ്രാവിറ്റി അവിടെ കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിൽ മൂർച്ചയുള്ള കത്തി കരുതി രാത്രി സമയത്ത് ഇദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് വീടിന്റെ മച്ചു പൊളിച്ച് അകത്ത് കയറി ഉറങ്ങിക്കിടന്നയാളെ കഴുത്തറുത്ത് കൊന്നു. ഇവിടെ ഒരു രീതിയിലും ആ മരണപ്പെട്ട വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കൊലപാതകം നടത്തിയ ആള്
വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു രീതിയിലും ആ മരണപ്പെട്ട വ്യക്തി രക്ഷപ്പെടരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ കൃത്യം അവിടെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പോസിബിലിറ്റി ഇല്ല അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെടാനുള്ള ഒരു തരത്തിലുള്ള പോസിബിലിറ്റി ഇല്ല. ഇവിടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് 100% ആ വ്യക്തി മരണപ്പെടും എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു കരുതി കൂട്ടിയുള്ള കൊലപാതകം എന്ന ഒരു കാറ്റഗറി, അല്ലെങ്കിൽ മർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അപ്പൊ ഇതാണ് ഒരു കൾപോൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇത് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ്, വളരെ വൈഡാണ്, കുറെ എക്സെപ്ഷൻസ് എക്സ്പ്ലനേഷൻ ഒക്കെ ഈ വകുപ്പിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ അത് അത്രയും ഡീപ്പായിട്ട് ആ വകുപ്പ് വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോ LLB എൻട്രൻസിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളത് LLB പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളൊരു ഗ്രാഫാണ് മനസ്സിൽ ഓർക്കേണ്ടത്. ഒരു ഗ്രാഫ്, ഒരു മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ ഏറ്റവും താഴത്തെ സ്റ്റേജ് ആണ് ഈ കൾപോൾ ഹോമിസൈഡ് എന്ന് പറയുന്നത്. കൾപോൾ ഹോമിസൈഡ് കഴിഞ്ഞിട്ടാണ് മർഡർ. മനസ്സിലല്ലേ? അപ്പൊ ഏതൊരു കൊലപാതകം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ കൾപോൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ? കൾപോൾ ഹോമിസൈഡ് കഴിഞ്ഞിട്ടാണ് മർഡർ. മർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ ഏറ്റവും മുകളിലെ സ്റ്റേജ് നിൽക്കുന്നത്, അതിന് താഴെയാണ് കൾപോൾ ഹോമിസൈഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മർഡറും ഒരു കൾപോൾ ഹോമിസൈഡാണ്, എന്നാൽ എല്ലാ കൾപോൾ ഹോമിസൈഡും ഒരു മർഡർ അല്ല. എല്ലാ മർഡറും കൾപോൾ ഹോമിസൈഡ് ആണെന്ന് പറയാൻ കാരണം കൾപോൾ ഹോമിസൈഡ് കഴിഞ്ഞിട്ടാണ് മർഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെ, താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൾപോൾ ഹോമിസൈഡ് കഴിഞ്ഞിട്ടാണ് മർഡറിലേക്ക് പോകാം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മർഡറും ഒരു കൾപോൾ ഹോമിസൈഡ് ആണ്, എന്നാൽ എല്ലാ കൾപോൾ ഹോമിസൈഡും മർഡറല്ല. കൾപോൾ ഹോമിസൈഡ് വന്നിട്ട് ചില കൊലപാതകമൊക്കെ അവിടെ തന്നെ നിൽക്കും, അതിന് മുകളിലേക്ക് പോകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിട്ട് പെട്ട പ്രഥമ ദൃഷ്ടിയ നമുക്കത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് മർഡറിലേക്ക് പോവില്ല. കൾപോൾ ഹോമിസൈഡ് തന്നെ ചില സാഹചര്യത്തിൽ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കൾപോൾ ഹോമിസൈഡും മർഡറല്ല. ഇത് ഈ ഒരു സംഗതിയും ഇതേ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കൾപോൾ ഹോമിസൈഡും മർഡറും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 301-ാമത്തെ വകുപ്പിലേക്കാണ്. 301-ാമത്തെ വകുപ്പും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആളുമാറിയുള്ള കൊലപാതകമാണ്. നമ്മൾ കൊല്ലാൻ ഉദ്ദേശിച്ചത് ഒരു വ്യക്തിയാണ്, പക്ഷെ മരണപ്പെടുന്നത് വേറൊരു വ്യക്തിയാണ്. നമ്മുടെ കൃത്യം മൂലം മരണപ്പെടുന്നത് നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിരപരാധിയായ മറ്റൊരു വ്യക്തിയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഈ 301-ാമത്തെ വകുപ്പാണ് നമ്മൾ അവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, 299, 300, 301 ഈ പറയുന്ന വകുപ്പുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. പിന്നുള്ളതാണ് 302-ാമത്തെ വകുപ്പ്. 302-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 വകുപ്പ് പ്രകാരമുള്ള മർഡർ ചെയ്ത ഒരു വ്യക്തിക്കുള്ള പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്ത വകുപ്പാണ് 302. മനസ്സിലായില്ലേ? അപ്പോ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് കുറ്റവും ശിക്ഷയും കൂടി മിങ്കിളായിട്ടുള്ള ഒരു സംഗതിയാണ്. ചില വകുപ്പിൽ കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നു, ചില വകുപ്പിൽ ആ കുറ്റകൃത്യം ചെയ്താലുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു, ഇല്ലേ? എന്നാൽ ചില വകുപ്പിൽ കുറ്റകൃത്യവും ശിക്ഷയും രണ്ടും കൂടി ഒന്നിച്ച് ചില വകുപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മർഡർ എന്താണെന്ന് 300-ാമത്തെ വകുപ്പിൽ പറയുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കൊലപാതകം അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 300-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള കരുതിക്കൂട്ടിയുള്ള കൊലപാതകം ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 302-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 302-ാമത്തെ വകുപ്പിൽ ശിക്ഷ പറയുന്നു, 300-ാമത്തെ വകുപ്പിൽ കൊലപാതകത്തിനുള്ള നിർവചനം പറയുന്നു. അപ്പോൾ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൊലപാതകത്തിന് ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 302-ാമത്തെ വകുപ്പാണ് പോലീസ് ചാർജ് ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ കുറ്റത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും വകുപ്പുകൾ പറയുന്നു. അപ്പോൾ ശിക്ഷ ഏത് വകുപ്പിലാണോ കൊടുക്കുന്നത് ആ വകുപ്പായിരിക്കും പോലീസ് പ്രതിയുടെ മേൽ ചാർജ് ചെയ്യുക. ഇപ്പൊ കൊലപാതകം ചെയ്ത പ്രതിയുടെ മുകളിൽ 300-ാമത്തെ വകുപ്പല്ല ചാർജ് ചെയ്യുന്നത്, 302-ാമത്തെ വകുപ്പാണ് ചാർജ് ചെയ്യുക. പ്രതിയെ കോടതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും കുറ്റപത്രം വായിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ 302-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള കൊലപാതകം എന്ന കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുക, അല്ലെങ്കിൽ 300-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള മർഡർ ചെയ്തു എന്നല്ല പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ ശിക്ഷ പറയുന്ന വകുപ്പുകളായിരിക്കും പോലീസ് പ്രതിയുടെ മേൽ ചാർജ് ചെയ്യുക. അത് ചില വകുപ്പിൽ കുറ്റം സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു, കുറ്റത്തിന്റെ നിർവചനം കൊടുക്കുന്നു. ചില വകുപ്പിൽ ശിക്ഷ എന്താണെന്നും ആ ഒരു പർട്ടിക്കുലർ കുറ്റകൃത്യം ചെയ്താലുള്ള ശിക്ഷ എന്താണെന്നും പറയുന്നു. എന്നാൽ മറ്റു ചില വകുപ്പിൽ ഈ കുറ്റകൃത്യത്തിനുള്ള നിർവചനവും ശിക്ഷയ്ക്കുള്ള എന്താണ് ശിക്ഷയെന്നും രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ചില വകുപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മർഡറിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിർവചനം ഒരു വകുപ്പിൽ പറയുന്നു, ശിക്ഷ എന്താണെന്നും മറ്റൊരു വകുപ്പിൽ പറയുന്നു. അതാണ് 302-ാമത്തെ വകുപ്പ്. ഇനി 303-ാമത്തെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 303-ാമത്തെ വകുപ്പിൽ റിപ്പീൽ ചെയ്തൊരു സംഭവമാണ്. റിപ്പീല് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട കേസ് മിത്തു വിസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു കേസാണ്. ആ കേസ് നിങ്ങൾ ഓർക്കണം. ആ കേസിലൂടെയാണ് ഈ 303-ാമത്തെ വകുപ്പ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ 303-ാമത്തെ വകുപ്പിൽ പറയുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു വ്യക്തി ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷയെ കുറിച്ചാണ് ഈ 303-ാമത്തെ വകുപ്പിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ വകുപ്പ് സ്ട്രക്ട് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ റിപ്പീൽ ചെയ്തു മിത്തു വിസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസാണ്. 3-year LLB-ക്കാരെ സംബന്ധിച്ച് അവർ ആ കേസിലോ ഓർത്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ നിലവിൽ 303-ാമത്തെ വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. എന്നിരുന്നാലും നമ്മൾ എങ്ങനെയാണ് ഏത് കേസ് ലോയിലൂടെയാണ് ആ ഒരു വകുപ്പ് എടുത്ത് കളഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ 304-ാമത്തെ വകുപ്പാണ് വരുന്നത്. 304-ാമത്തെ വകുപ്പും വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. അതായത് കൾപ്പുള്ള ഹോമിസൈഡിനുള്ള പണിഷ്മെന്റ് ആണ് 304-ാമത്തെ വകുപ്പിൽ പറയുന്നത്. അതായത് 299-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള കൾപ്പുള്ള ഹോമിസൈഡ് ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 304-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അവിടെ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയാണ് കൊടുക്കുന്നത്. 10 വർഷമോ ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്നാൽ 302 നേരത്തെ നോക്കിയ 302 ഇതിൽ പറയുന്നത് വധശിക്ഷയാണ് പറയുന്നത്. കൊലപാതകം നടത്തി കഴിഞ്ഞാൽ വധശിക്ഷയാണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. 304-ാമത്തെ വകുപ്പ് പ്രകാരം കൾപ്പുള്ള ഹോമിസൈഡ് ചെയ്ത ഒരു വ്യക്തിക്ക് മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ശിക്ഷ പറയുന്ന സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ഇംപ്രിസൺമെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 ഇയേഴ്സ്. എല്ലാ ശിക്ഷകൾ പറയുന്ന മിക്ക വകുപ്പുകളിലും പറയുന്നുണ്ട് ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശിക്ഷ രണ്ട് തരത്തിലുള്ള ശിക്ഷകളാണുള്ളത്. റിഗറസ് ഇംപ്രിസൺമെന്റ്, സിമ്പിൾ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന തടവും വെറും തടവും. അപ്പൊ ചില കുറ്റകൃത്യങ്ങൾക്ക് കഠിന തടവാണ് കോടതി കൊടുക്കുന്നത്, ചില കുറ്റകൃത്യങ്ങൾക്ക് സിമ്പിൾ ഇംപ്രിസൺമെന്റ് കൊടുക്കും. അപ്പോ ഈ ശിക്ഷ പറയുന്ന ചില വകുപ്പിൽ പറയുന്നുണ്ട് ഐദർ ഡിസ്ക്രിപ്ഷൻ രണ്ടിലേതെങ്കിലും ഒരു ഒന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകിൽ കഠിന തടവ് അല്ലെങ്കിൽ വെറും തടവ്, ഇതിൽ ഏതെങ്കിലും ഒരു തടവായിരിക്കും പ്രതിവിധിക്ക് ആ ഒരു വകുപ്പ് പ്രകാരം ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക, 304-ാമത്തെ വകുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കേണ്ടത് 304A ആണ്. കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ഒരാളുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണം. ബൈക്കൊക്കെ അശ്രദ്ധമായ രീതിയിൽ ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ വാഹനങ്ങൾ തട്ടി ഉള്ള മരണം, കൂടാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അശ്രദ്ധമായ രീതിയിൽ ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇതേ വകുപ്പ് തന്നെ ചാർജ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കുക, അതായത് നെഗ്ലിജൻസ് മൂലം, റാഷ് ഓർ നെഗ്ലിജന്റ് ആക്ട് മൂലം മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് 304A വകുപ്പ് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ ഉള്ളതാണ് 304B, ഡൗറി ഡെത്ത് ആണ്, സ്ത്രീധന പീഡനം മൂലമുള്ള മരണമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് കൂടി പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് സ്ത്രീയാണ് മരിക്കുന്നത്, സ്ത്രീ മരണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തുണ്ടാകുന്ന പൊള്ളൽ മൂലമുള്ള മരണം, ബേൺസ് എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. കൂടാതെ ബോഡിലി ഇഞ്ചുറി, ശാരീരികമായി ഉണ്ടാകുന്ന മുറിവുകൾ മൂലമുള്ള മരണം, കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള മരണം. അതായത് സ്ത്രീകൾ വീട്ടിൽ തീ കൊളുത്തി മരിക്കുക, തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ ശരീരത്ത് ഞരമ്പ് വെയിൻ കട്ട് ചെയ്ത് മരിക്കുക, ഇത്തരത്തിലുള്ള മരണങ്ങളെല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ പെടും. കൂടാതെ പറയുന്നത് ഒരു സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ സ്ത്രീ മരിക്കണം. അപ്പൊ അവിടെ 7 വർഷം എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. 304B ഡൗറി ഡെത്ത് എന്ന് പറയുന്ന ഒരു വകുപ്പ് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് അടുത്ത 7 വർഷത്തിനുള്ളിൽ മരിക്കണം. പക്ഷെ 7 വർഷത്തിനുള്ളിൽ എങ്ങനെ മരിക്കണം? അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരിക്കണം. കൂടാതെ പറയുന്നത് ഇങ്ങനെ മരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നോ ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ ഉള്ള ക്രൂരമായ രീതിയിലുള്ള ഇടപെടൽ മൂലം, ഇടപെടലിനെ തുടർന്നായിരിക്കണം സ്ത്രീ മരിക്കുന്നത്. അവരിത്തരത്തിൽ ഇടപെടാനുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമായിരിക്കണം. അപ്പൊ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഭർത്താവോ മറ്റു ബന്ധുക്കളോ ഒരു സ്ത്രീയെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കാണുകയാണെങ്കിൽ, എങ്ങനെ മരണപ്പെട്ട നില, അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കാണുകയാണെങ്കിലാണ് ഈ 304B എന്ന് പറയുന്ന വകുപ്പ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുക. അതാണ് 304B എന്ന് പറയുന്ന വകുപ്പ്. പിന്നെ വരുന്ന വകുപ്പാണ് 307 ആണ്. 307 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പ്. അറ്റംപ്റ്റ് ടു മർഡർ ആണ്. ആ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ചില വകുപ്പിനകത്ത് നമ്മൾ നിർവചനത്തിനകത്തേക്ക് പോയിട്ട് അതിനകത്തുള്ള കീ വേർഡുകൾ നമ്മൾ ഓർത്ത് വെക്കണം. എന്നാൽ ചില വേർഡുകൾ നമ്മൾ കീ വേർഡ് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. ആ വകുപ്പ് പറയുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 307-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു മർഡർ ആണ്. 308-ാമത്തെ വകുപ്പിലേക്ക് പോയി അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പോൾ ഹോമിസൈഡ് ആണ്. അതായത് കൾപ്പോൾ ഹോമിസൈഡ് ചെയ്യുന്നതിനൊരു ശ്രമം നടത്തിയാലും ശിക്ഷാർഹം തന്നെയാണ്. അപ്പോൾ കൊലപാതകമാണെങ്കിലും ശരി, കൾപ്പോൾ ഹോമിസൈഡ് ആണെങ്കിലും ശരി, അത് ചെയ്യാനൊരു ശ്രമം നടത്തിയാലും ഈ രണ്ട് വകുപ്പുകൾ പ്രകാരം കുറ്റകരമാണെന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. 309-ാമത്തെ വകുപ്പ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആണ്, ആത്മഹത്യാ ശ്രമമാണ്. 309-ാമത്തെ വകുപ്പ് അതും കുറ്റകരമാണ്. അതാണ് 309-ാമത്തെ വകുപ്പിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 299 മുതൽ 309 വരെയുള്ള വകുപ്പുകളാണ്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകൾ. ഇത്രയും വകുപ്പുകൾ നമ്മൾ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. ആ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ കൾക്കോൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ 304B പ്രകാരം ഡൗറിയിടത്ത് സംഭവിക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്താണെന്ന് നമ്മൾ ഓർത്തു വെക്കണം. കൂടാതെ മർഡർ നടത്തി കഴിഞ്ഞാൽ 300 പ്രകാരമുള്ള മർഡർ ഒരാൾ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയാണ് 302 പറയുന്നത്, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ. അപ്പോ ആ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. കൂടാതെ കൾക്കോൾ ഹോമിസൈഡ് നടത്തിയ ഒരു വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. അപ്പൊ ഇത്രയും വകുപ്പുകൾ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ വരുന്ന